ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിപ്പൊടിക്കായിട്ട് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി തന്നെയാണ്. ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അരി വൃത്തിയായി കഴുകിയതാണ്. അരി കഴുകി വെള്ളം മുഴുവൻ വാർന്നു പോയതിന് ശേഷം നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം. ചെറിയ തീയിൽ സാവധാനം പതുക്കെ ഇളക്കിക്കൊടുത്ത് ഇത് വറുത്തെടുക്കണം. അരി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർക്കാം. ഞാനിതിൽ 6 മുളകാണ് ചേർത്തിട്ടുള്ളത്. അത്ര എരിവ് വേണ്ടെങ്കിൽ 3-4 മുളക് ചേർത്താൽ മതി. ഇനി ചേർക്കുന്നത് 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, കുറച്ച് കറിവേപ്പില. ഇനി എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യണം. അരി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് പൊടിക്കുന്നതിന് മുമ്പ് ചേർക്കേണ്ടത് അങ്ങനെ ചെയ്യാം. പൊടിച്ചു കഴിഞ്ഞിട്ടും ചേർക്കാം. ഞാൻ പൊടിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. പൊടിച്ചു കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കി പോരെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ചേർക്കാം. പൊടിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റണം. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ ഇത് കൈ വെച്ചിട്ട് തന്നെ ഇളക്കണം. നല്ലതുപോലെ ഇളക്കിയിട്ട് ഇത് നമുക്കൊരു എയർ ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് ആവശ്യാനുസരണം ദോശൻ്റെ കൂടിയോ ഇഡ്ഡലിൻ്റെ കൂടിയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബൈ.